ഒഡീഷയിൽ ആരോഗ്യമന്ത്രിക്ക് വെടിയേറ്റു. നവീൻ പട്നായിക് സർക്കാരിലെ പ്രധാനിയും ബിജു ജനതാദളിന്റെ മുതിർന്ന നേതാവുമായ നബകിഷോർ ദാസിനാണ് വെടിയേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ജാർസുഗുഡ ജില്ലയിലെ ബ്രജരാജ് നഗർ ഏരിയയിലായിരുന്നു സംഭവം. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിയതായിരുന്നു മന്ത്രി നബകിഷോർ ദാസ്. വാഹനത്തിൽ നിന്നിറങ്ങിയ നബകിഷോർ ദാസിന് നേരെ ASI ഗോപാൽ ദാസ് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. വെടിവെപ്പിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. മന്ത്രി കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഗോപാൽ ദാസ് 4-5 തവണ വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നത്തെ പരിപാടിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കാൻ ASI ആണ് നിയോഗിച്ചിരുന്നത്. തന്റെ റിവോൾവറിൽ നിന്നാണ് അയാൾ വെടിയുതിർത്തത് എന്ന് ബ്രജരാജ് നഗർ SDPO ഗുപ്തേശ്വർ റോയ് PTIയോട് റിപ്പോർട്ട് ചെയ്തു. ASIയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ASI ഗോപാൽദാസ് മന്ത്രിക്ക് നേരെ വെടിയുതിർത്തത് എന്ന് അറിയില്ല എന്നും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയൂ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. വെടിവെപ്പിനെ തുടർന്ന് BJD പ്രവർത്തകർ ധർണ നടത്തി. നബകിഷോർ ദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നബകിഷോർ ദാസിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നും ആരോഗ്യനില ഗുരുതരമാണ് എന്നുമാണ് ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മന്ത്രിക്ക് നേരെയുണ്ടായത് ആസൂത്രിത ആക്രമണമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം സംഭവം ഞെട്ടൽ ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും BJDയുടെ മുതിർന്ന നേതാവ് പ്രസന്ന ആചാര്യ പറഞ്ഞു. സംഭവത്തെ അപലപിച്ച് നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരാണ് രംഗത്ത് വന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നും ഒഡീഷ സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. നബകിഷോർ ദാസ് അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഒരു ക്ഷേത്രത്തിന് 1 കോടിയിലധികം വിലമതിക്കുന്ന സ്വർണക്കലങ്ങൾ സംഭാവന ചെയ്ത് പ്രശസ്തനായിരുന്നു. 1.7 കിലോ സ്വർണവും 5 കിലോ വെള്ളിയും കൊണ്ട് നിർമ്മിച്ച കലങ്ങൾ രാജ്യത്തെ പ്രശസ്തമായ ശനി ആരാധനാലയങ്ങളിലൊന്നായ മഹാരാഷ്ട്രയിലെ ശനി ഷഡ്നാപൂർ ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കേണ്ട ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന് നേർക്ക് ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വെടിവെച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, മുതിർന്ന ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായ പ്രശ്നം ഈ മന്ത്രിയോട് ഉണ്ടായിരുന്നോ? ആ വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പുറത്താണോ ഇദ്ദേഹം വെടിവെച്ചത്? അല്ല, ഇനി വേറെ എന്തെങ്കിലും ആസൂത്രിത നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്നതിനെ കുറിച്ചാണ് അന്വേഷണം. ഏതെങ്കിലും ആളുകളുടെ നിർദ്ദേശപ്രകാരമാണോ ഇദ്ദേഹം വെടിവെച്ചത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ആളുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരമൊരു ആക്രമണത്തിന് നിയോഗിക്കുകയില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇത് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഈ ASIയുടെ തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് നടന്ന വെടിവെപ്പാകാം എന്ന നിഗമനങ്ങളും ഇപ്പോൾ സജീവമാണ്.